ഈ ഷോയിൽ സ്നേഹിക്കപ്പെട്ട വൈദികരെ സഹോദരീ സഹോദരന്മാരെ വളരെ സ്വർഗീയമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത് നിങ്ങൾ ആരെങ്കിലും സ്വർഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ വൈദികരെ പോലെ ധാരാളം മാലാഖമാർ അവിടെ ഉണ്ടാകും അതുപോലെയാണ് ഇന്ന് ഈ വൈദികര് ഇവിടെ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവർ മാലാഖമാരേക്കാൾ കുറേ കൂടി ഉയർന്ന പദവിയിലുള്ള മാലാഖമാരാണ് ഈ നമ്മുടെ മുമ്പിൽ ഇവിടെ ഇന്ന് സന്നിഹിതനായിരിക്കുന്നത് പ്രിയപ്പെട്ട അച്ഛന്മാരെ നിങ്ങളെ കാണുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഹൃദയം തുടിക്കുക വി ആർ സോ പ്രൗഡ് ഓഫ് യു വി ആർ സോ ഹാപ്പി ടു സീ യു നിങ്ങളുടെ ആ വിടർന്ന കണ്ണുകളിൽ നിങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖത്ത് സ്ഫുരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ എന്തുമാത്രം നന്മകളാണ് എന്തുമാത്രം വ്യതിയാനങ്ങളാണ് എന്തുമാത്രം മാറ്റങ്ങളാണ് ഇനിയുള്ള നമ്മുടെ സഭയുടെ ഈ ലോകത്തിൻ്റെ തന്നെ വഴിത്താരയിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോളെ കാണാൻ കഴിയുന്നു ഞങ്ങൾ വളരെ കൃതാർത്ഥരായിരിക്കുന്നു നിങ്ങളുടെ ഈ വിടർന്ന മുഖത്ത് കാണുന്ന ആ പുഞ്ചിരിയും ആ ആത്മാവിൻ്റെ തു തുടിപ്പും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വഴിധാരയിൽ എന്നും കത്തിജ്വലിക്കട്ടെ എന്നും അത് കൂടുതൽ ഉജ്ജ്വലമായിട്ട് എന്നും ഞങ്ങൾ ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ് നൽകുവാനാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പാകെ സന്നിഹിതനായിരിക്കുന്നത് ഐ എം സോ ഹാപ്പി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദീസ് ബ്യൂട്ടിഫുൾ സർവീസ് ടുഡേ ഇത് വിളിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമായി പോയന് ഇത് വരാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അച്ചാ നിങ്ങൾ എന്നെ ക്ഷണിച്ചതിന് നമുക്കറിയാം ഇന്ന് പൗരോഹിത്യം വളരെ ഒരു വിഷമസന്ധികളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ചുറ്റിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നമ്മൾ ഓരോ ദിവസവും ശ്രവിക്കുന്ന കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ പണ്ടത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് പലപ്പോഴും നമ്മുടെ മനസ്സ് ഇടിഞ്ഞു പോകുന്നതോ നമ്മുടെ മനസ്സ് ചഞ്ചലമാകുന്നതോ നമ്മുടെ മനസ്സിന് പ്രയാസങ്ങളുണ്ടാകുന്നതോ ആയിട്ടുള്ള ഒരുപാട് കഥകൾ നമ്മൾ ഇന്നും കേൾക്കുന്നു പക്ഷേ നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പൗരോഹിത്യം ഒരിക്കലും അതിന് ഒരു മോശം വരികയില്ല അതിനൊരിക്കലും നഷ്ടം വരികയില്ല അതിൻ്റെ രൂപത്തിനോ ഭാവത്തിനോ വിലയ്ക്കോ ഒരു കാലത്തും കുറവ് വരികയില്ല ഒരു പക്ഷേ അത് ഏറ്റിരിക്കുന്നവരോ അതിനോട് ഉത്തരവാദപ്പെട്ടവരോക്കോ ചില പോരായ്മകളോ കുറവുകളോ ഒക്കെ വന്നു പോയേക്കാം പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് പൗരോഹിത്യം എന്നുള്ളത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ വരദാനമാണ് ഏറ്റവും വലിയ ഒരു വിശിഷ്ടമായ ഒരു സമ്മാനമാണ് നമ്മുടെ സമൂഹത്തിലും സഭയിലും നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന നമുക്ക് വഴികാട്ടികളായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ അച്ഛന്മാർ ഇന്ന് വിളക്ക് വെളിച്ചം തേടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ പൗരോഹിത്യത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ബോധവാന്മാരാകുകയും പൗരോഹിതത്തിൻ്റെ വിലയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും കൂടുതൽ ബോധ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയും ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ അവസരത്തിൽ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഒരു വൈദികനായിരിക്കുക എന്ന് പറയുന്നത് വളരെ വെല്ലുവിളികളെ നേരിടേണ്ടതായ ഒരു സാഹചര്യമാണ് ചുറ്റിലും നട പടർന്നുകൊണ്ടിരിക്കുന്നതായ പല വിഷവിത്തുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട് മീഡിയം തൊട്ട് മറ്റ് സാങ്കേതികമായിട്ടുള്ള മോഡ ആധുനിക രീതിയിലുള്ള പല പരിഷ്കാരങ്ങൾ ഇങ്ങനെ തുടങ്ങി ആദർശങ്ങളും വളരെയധികം ഫിലോസഫികളുമൊക്കെ എല്ലാം വന്ന് ഇങ്ങനെ വരിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇത്രയും പേര് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് വൈദികരായിട്ട് നമ്മുടെ മുൻപിൽ നിർത്തപ്പെട്ടിരിക്കുന്നത് അത് അവർക്ക് ഒരു വലിയ ചലഞ്ചാണ് ഒരു വലിയ വെല്ലുവിളിയാണ് അപ്പോൾ നമുക്ക് ദൈവത്തോട് നന്ദി പറയേണ്ടിയിരിക്കുന്നു ഇത്രയും നല്ല വൈദികരെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും വെറുപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതായ ഒരു കാലഘട്ടത്തിൽ പരിഹാസം ഏറ്റെടുക്കേണ്ടി വരുന്നതായ ഒരു കാലഘട്ടത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വൈദികര് അവരിന്ന് സ്വീകരിച്ചിരിക്കുന്ന ഈ പൗരോഹിത്യവും നമുക്ക് എത്ര പറഞ്ഞ് എത്രമാത്രം നന്ദി പറഞ്ഞാലും തീരുകയില്ല പ്രിയപ്പെട്ട അച്ഛന്മാരെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് ഞങ്ങൾ നിങ്ങളോട് നന്ദി പറയുന്നു ദൈവം നിങ്ങളെ വിളിച്ചതിന് നിങ്ങൾ സർവാത്മന മറിയത്തെപ്പോലെ നിങ്ങൾ മറുപടി പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസൻ അങ്ങയുടെ ഇഷ്ടം വരെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സർവവും വിട്ടുപേക്ഷിച്ച് പത്രോസിനെ പോലെയും അന്ത്രയോസിനെ പോലെയും വലയും വള്ളവും എല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ ആ വിളിച്ച നാഥൻ്റെ വിളി കേട്ട് ഇന്ന് നിങ്ങൾ ഇവിടെ ഒരു സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് നിങ്ങളെ ഈ അവസരത്തിൽ ഞങ്ങൾ ആത്മാവിൻ്റെ തികവിയിൽ നിന്ന് ഞങ്ങൾ കൺഗ്രാലുലേറ്റ് ചെയ്യുന്നു അനുമോദിക്കുന്നു നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഞങ്ങളിവിടെ ആശംസിക്കുകയും ചെയ്യുന്നു നമുക്കറിയാം പൗരോഹിത്യം സ്വീകരിക്കുന്ന ഓരോ അവസരത്തിലും ഓരോ വൈദികരുടെ പൗരോഹിത്യ വേളയിലും പാടുന്ന ഒരു പാട്ട് എല്ലാ വൈദികരും അവരുടെ ജീവിതകാലത്ത് എല്ലാ വർഷവും കുറഞ്ഞത് അവരുടെ വാർഷിക ദിവസങ്ങളിലെങ്കിലും അവർ ആഗ്രഹിക്കുന്ന മനോഹരമായ ഒരു പാട്ടാണ് എത്ര സമുന്നത പുരോഹിത നീ പരമേറ്റ വിശിഷ്ടസ്ഥാനം അഗ്നിമയന്മാർ ദിവ്യൂപികൾ ആയതിലത്ഭുതമാർ നേടുന്നു ഒരു മാലാഹേക്കാളെല്ലാം അതീതമായിട്ട് ഉയർന്ന ഒരു പദവിയിലേക്ക് ദൈവം വിളിച്ചാക്കിയിരിക്കുന്നതായ ആ പൗരോഹിത്യം എന്ന ആ വലിയ ഒരു സ്ഥാനം മനുഷ്യർക്ക് ഒരിക്കലും അവകാശപ്പെടാതെ അവകാശപ്പെടാൻ കഴിയാത്തതായ ആ ഒരു വലിയ സ്ഥാനം മാലാഹന്മാരെക്കാൾ ഉയർന്നതായ ആ ഒരു സ്ഥാനത്തേക്ക് ആ സമുന്നതമായ സ്ഥാനത്തേക്ക് ദൈവം അവരെ വിളിച്ച് ആക്കിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എത്രമാത്രം നന്ദി പറഞ്ഞാലും തീരാത്ത ഒരു സംഭവമാണ് നമ്മുടെ സഭയെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും അധികം ദാനമായിട്ട് ദൈവം നൽകിയിരിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് ഒന്ന് ദിവ്യകാരുണ്യത്തിൽ എപ്പോഴും എഴുന്നള്ളിയിരിക്കുന്നതായ ഈശോ മറ്റൊന്ന് ഒരു വൈദികനിൽ പ്രത്യക്ഷമാകുന്നതായ ഈശോയുടെ സാന്നിധ്യം ഈ ഈശോയെ നമുക്ക് ഇന്ന് ലോകത്തിന് നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ച് തരുന്നത് ആ വൈദികരിലൂടെയാണ് ഒരു മാലാഹയ്ക്ക് അത് കഴിയുകയില്ല ഒരു വൈദികന് മാത്രമേ സ്വർഗത്തിൽ നിന്ന് ആ ഈശോയെ നമ്മുടെ മുൻപിലേക്ക് ഇതാ എൻ്റെ എൻ്റെ ശരീരം ഇതാ എൻ്റെ രക്തം രക്തമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഈശോയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ രക്തവും അപ്പവും ശരീരവും നമുക്ക് നൽകുവാനായിട്ട് കഴിയുന്നത് ഒരു വൈദികനാണ് ആ വൈദികൻ്റെ കരങ്ങൾ എത്രയോ മനോഹരമാണ് എത്രയോ സുന്ദരമാണ് എത്രയോ ദിവ്യമാണ് എന്നുള്ള കാര്യം നമുക്ക് ഈ അവസരത്തിൽ നമുക്ക് സന്തോഷത്തോടുകൂടി അനുസ്മരിക്കുകയും ദൈവം നമ്മെ എന്തുമാത്രം പരിപാലിക്കുന്നു സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് ഇത്രയും വൈദികരെ ഇന്ന് നമുക്ക് ലഭിച്ചു എന്നുള്ളത് നാം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ദൈവം മോശയെ വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം മോശയെ വിളിച്ചത് ദൈവജനത്തിൻ്റെ കരച്ചിൽ ഫർവോയുടെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നതായ ജനത വളരെ സങ്കടത്തിലൂടെയും കഷ്ടതകളിലൂടെയും പീഡനങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരുന്നതായ ആ ജനതയ്ക്ക് ഒരു ആശ്വാസമായിട്ട് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുവാനായിട്ടാണ് ദൈവം മോശയെ തിരഞ്ഞെടുത്തത് കാരണം ആ ജനത്തിൻ്റെ നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിച്ചേർന്നതിൻ്റെ പ്രതിഫലനമായിട്ടാണ് ആ വൈ മോശയെ ദൈവം അയച്ചത് അതുതന്നെയാണ് ഇന്നും ഇന്ന് സഭയിലൂടെ ദൈവം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും കരയുന്ന ധാരാളം മനുഷ്യരെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കും ഞാൻ ഈ ദിവസം ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ ഇങ്ങോട്ട് പോയിരുന്നതിന് മുമ്പ് നമ്മുടെ ഈ സി എം ഐ സഭയിൽ തന്നെ പെട്ട ജോൺസൺ തളിയൻ അച്ഛൻ വർക്ക് ചെയ്യുന്ന ആഫ്രിക്കയിലെ അച്ഛൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ കാണുകയായിരുന്നു അച്ഛൻ്റെ ക്രിസ്മസ് സെലബ്രേഷനെക്കുറിച്ചുള്ള ഒരു വീഡിയോ അച്ഛനൊക്കെ അതിൽ ഇട്ടിരുന്നു ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് തോന്നിയത് ആ അച്ഛനും ആ കുട്ടികളും ആ മനുഷ്യരും അതിൽ എന്തുമാത്രം സന്തോഷത്തോട് കൂടിയിട്ടാണ് ആ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് അത് അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ ആ സന്തോഷത്തിൻ്റെ ആ ഒരു ആഴം എന്ന് പറയുന്നത് ആ ഒന്നുമില്ലാതിരിക്കുന്ന ആ സാഹചര്യത്തിൽ ആ അച്ഛൻ്റെ ഒരു സാന്നിധ്യം വഴിയായിട്ട് അവർക്ക് ആ സ്വർഗീയമായൊരു സന്തോഷം അവരുടെ മുഖത്ത് വിരിയുന്നത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് തന്നെയാണ് ആ ഒരു വൈദികൻ ഏതൊരു രംഗത്ത് ചെന്നാലും അത് ആശുപത്രിയിലായാലും വഴി നടയിലായാലും മാർക്കറ്റിലായാലും എവിടെ ചെന്നാലും ആ ഒരു വൈദികൻ്റെ സാന്നിധ്യം അവിടെ സ്വർഗീയമാക്കുവാനായിട്ടുള്ള ഒരു വലിയ ആഹ്വാനമാണ് വിളിയാണ് ഒരു ശക്തിയാണ് ആ വൈദികന് ദൈവം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു വൈദികൻ എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ പ്രൊഫഷണൽ ഒരിക്കലും അതൊരു പ്രൊഫഷനേ അല്ല നമ്മളൊരിക്കലും ഒരു വൈദികനെ നമ്മൾ ഒരിക്കലും ഒരു പ്രൊഫഷനായിട്ട് നമ്മൾ കാണരുത് പലപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ റിലീജിയസ് വർക്കർ എന്നുള്ളത് ഒരു പ്രൊഫഷൻ എന്ന രീതിയിലാണ് പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നത് അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ഒരു അവസ്ഥാ വിശേഷവും അതൊരു ദൈവവിളിയാണ് അത് ദൈവം നമ്മെ നിയമിച്ചാക്കിയിരിക്കുന്നതായ ഒരു സമർപ്പണമാണത് അതൊരു കമ്മിറ്റ്മെൻ്റ് ആണ് അത് മറ്റുള്ള പ്രൊഫഷനുകളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു സംഗതിയാണ് ഒരു പുരോഹിതൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു വൈദികനായിട്ട് നമ്മളൊരു സ്ഥലത്ത് പ്രതിനിധീകരിക്കുന്നത് ഒരു സാന്നിധ്യം നമ്മൾ നമ്മളറിയിക്കുന്നത് അത് ഒരു നമ്മുടെ സമർപ്പണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു സ്വർഗീയമായ ഒരു അനുഭൂതിയാണ് അങ്ങനെ നമുക്ക് സ്വർഗം ഇറക്കി വരുത്തുവാനായിട്ട് ഇവിടെ താഴേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ഓരോ വൈദികനിലും ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ദൈവത്തോട് ഇന്നേ ദിവസം നമുക്ക് നന്ദി പറയാം ഇത്രയും നല്ല വൈദികരെ ഇത്രയും പേരെ ഈ സഭയ്ക്ക് നൽകി ഇവരുടെ പ്രവർത്തനങ്ങൾ വഴിയായിട്ട് ഇനി ദൈവം എന്തെല്ലാം നന്മകളാണ് ഈ ലോകത്തിൽ ചെയ്യാൻ പോകുന്നത് ഇന്നേ വരെയുള്ള നമ്മുടെ സഭയുടെ ചരിത്രങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ എത്രയോ പേരുടെ ത്യാഗവും അവരുടെ പരിശ്രമവുമാണ് ഇന്നത്തെ നമ്മുടെ സഭ ഇത്രയും പുഷ്ടി പിടിപ്പിച്ച് ഇത്രയും വളരെയധികം പ്രസന്നമായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം നമുക്ക് നല്ല വൈദികരും നമുക്ക് സിസ്റ്റേഴ്സും സമർപ്പിതരും നമുക്കുണ്ട് അതോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന നല്ല ആത്മാരും ഉണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ പലപ്പോഴും വിമർശിക്കുകയും കുറ്റം പറയുകയും ഒക്കെ ചെയ്യുന്നത് നമ്മളിൽ കാണുന്ന നന്മ കൊണ്ടാണ് ഞാൻ പറയും വിചാരിക്കാം നമ്മൾ നമ്മൾ തിന്മ കൊണ്ടാണ് അല്ല നമ്മളിൽ കാണുന്ന പല നന്മകളും അവർക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവർക്കത് ലഭ്യമല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു വൈകാരികമായ പശ്ചാത്തലമായിരിക്കില്ലേ അവരെല്ലാം നമ്മെ പലപ്പോഴും കുറ്റം പറയുകയോ ചീത്ത പറയുകയോ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു മൂലഘടകം നമ്മളിൽ കാണുന്നതായ ഒരു വലിയ നന്മയാണ് എന്നുള്ള കാര്യം നമുക്ക് ആശ്വസിക്കാം നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ദൈവത്തോടൊപ്പം പ്രവർത്തിക്കുവാനായിട്ട് ഈ വന്നിരിക്കുന്ന ഈ വൈദികരെ നമുക്ക് ദൈവം നൽകിയ വലിയ ദാനങ്ങളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം ദേ ആർ ദ അസെറ്റ്സ് ഓഫ് ദ ചേർച്ച് നമ്മളിപ്പോൾ സഭയുടെ ധനം അല്ലെങ്കിൽ സമ്പത്ത് എന്നുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് കുറേ കോളേജുകളോ സ്കൂളുകളോ മറ്റ് സ്ഥാപനങ്ങളോ ആശുപത്രികളോ കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കുന്ന കുറേ സ്ഥാപനങ്ങളോ അല്ല നമ്മുടെ സഭയുടെ സമൂഹത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എന്ന് നമ്മൾ പറയുന്നത് നമുക്ക് ലഭിക്കുന്നതായ ദൈവത്തിൻ്റെ വിളികളാണ് ആ വിളികളിലൂടെ ഇനിയും ഇവിടെ ഒരു നല്ല ഒരു നല്ല നാളെയെ വാർത്തെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഇതാ സ്വർഗം ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്ന ജോഹനാൻ അപ്പസ്തോലൻ തൻ്റെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ നാളെ നമ്മുടെ മുൻപിൽ ഒരു സ്വർഗീയമായ അനുഭവം നമുക്ക് നൽകുവാനായിട്ട് ഈ വൈദികരിലൂടെ സാധിക്കും അതിന് കഴിവുണ്ട് അതിനെല്ലാവിധ ഒത്താശകളും നമുക്ക് ചെയ്തു കൊടുക്കണം നമ്മൾ അവരോടുകൂടി ആയിരിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരോട് കൂടി നമ്മൾ പ്രവർത്തിക്കുമ്പോഴേക്ക് തീർച്ചയായും ദൈവത്തിന് ഇന്ന് ധാരാളം അത്ഭുതങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും അല്പസ്വല്പ ചില വിഘടനവാദികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ പലതും കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പെട്ടെന്ന് ഞെട്ടരുത് ഇതെല്ലാം പല കാലങ്ങളിലും ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും കേൾക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഞെട്ടിത്തെറിക്കുന്നവരാകരുത് ഒരിക്കലും അത് ചില അപാകതകളോ കുറവുകളോ എന്തെല്ലാം പ്രൊഫഷനിൽ പ്രവർത്തിക്കുന്നവർക്ക് കയ്യബദ്ധങ്ങൾ വരുന്നു അല്ല അതുപോലെ മാനുഷികമായ രീതിയിൽ ചിലപ്പോൾ ചില കയ്യാബങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായാലും ഡോൺ ബി അഫ്രൈഡ് ദൈവം നമ്മോട് കൂടിയുണ്ട് ദൈവത്തിൻ്റെ ഭവനമാണ് ഇത് ഈ സഭ എന്ന് പറയുന്നത് അപ്പോൾ ആ സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മെ കൈവിടുകയില്ല ഈ വൈദികരിലൂടെ നാളേക്ക് നാളെയുടെ ഒരു നല്ല വാഗ്ദാനങ്ങളായിട്ട് ഈ വൈദികര് നമ്മൾക്ക് ലോകത്തിനും സഭയ്ക്കും ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട അച്ഛന്മാരെ ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ ഈ സമർപ്പണത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു നാളെയുടെ വാഗ്ദാനങ്ങളായിട്ട് സഭയുടെ വലിയൊരു പ്രതീക്ഷയായിട്ട് ഞങ്ങൾ നിങ്ങളെ കാണുകയാണ് അറിയാം നിങ്ങൾ ഈ നാളുകൊണ്ട് വളരെയധികം കാര്യങ്ങൾ പഠിച്ചു പല മനസ്സിലാക്കി ഇനിയും നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കും ഇതിൽ നിന്നെല്ലാം ഇപ്പോൾ ഇതേ വരെ നിങ്ങൾ പട്ടം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പഠിച്ചത് ഇനിയും ആ പഠനം തുടർന്നു കൊണ്ടിരിക്കണം അങ്ങനെ നമ്മൾ ജനത്തെയും സഭയേയും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സമ്പൂർണമായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ ആയിരുന്നു കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ദൈവം നമ്മളിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ തന്നെ ജീവിത രീതിയെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നത് ദൈവമേ പത്താം ക്ലാസ് പാസ്സായി ഇല്ലെങ്കിൽ എങ്ങനെ അച്ഛനാകാൻ പറ്റുമെന്നിങ്ങനെ വിഷമിച്ച് നടത്തുമ്പോഴാണ് ആരോ ഉരുട്ടിയിട്ടമാതിരി പത്താം ക്ലാസ് പാസ്സായി അങ്ങനെ എങ്ങനെയോ തെന്നിമറിഞ്ഞ് സെമിനാരിയിൽ ചേർന്നു ഒരു കണക്കിന് അച്ഛനായി പക്ഷേ ഞാനൊന്നും അറിയാതെ തന്നെ ഞാൻ നീതാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു ച ഒരു പട്ടയൊക്കെ കെട്ടി നിൽക്കാനായിട്ട് ഇടയായത് ആ ദൈവത്തിൽ നമ്മൾ സമ്പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിക്കുമ്പോഴാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക പിന്നെ സഭയാണ് നമ്മുടെ ഏറ്റവും വലിയ കുടുംബം ആ കുടുംബത്തിൻ്റെ നാഥനായിരിക്കുന്ന എൻ്റെ സുപ്പീരിയേഴ്സിനോടുള്ള നമ്മുടെ വിധേയത്വം അനുസരണം സ്നേഹം ബഹുമാനം ഇതിലാണ് നമ്മുടെ ഏറ്റവും വലിയ സമർപ്പണവും സമ്പത്തും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമെങ്കിൽ ഡോണ്ട് വറി എവറി വിൽ ബി ടേക്കൻ കെയർ ഓഫ് ബൈ ജീസസ് നിങ്ങൾ നിങ്ങളൊറ്റും ഭയപ്പെടരുത് കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെല്ലാം സുരക്ഷിതരായിരിക്കും നമ്മളൊന്നും ഭയപ്പെടേണ്ടതില്ല അവിടെ നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും എല്ലാവിധ പ്രാർത്ഥനകളും ഞങ്ങൾ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ് ഇപ്രകാരം വന്ന് ഈസിൽ സംബന്ധിക്കുവാൻ എനിക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് താങ്ക് വെരി മച്ച് വി ലവ് യു അനുഗ്രഹം വിളിച്ച്